നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് പരിപ്പും ബീട്രൂട്ടും വെച്ച് തയ്യാറാക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ പരിപ്പും അതുപോലെ തന്നെ രണ്ട് ബീട്രൂട്ടും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് നമ്മുടെ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വെന്തുടഞ്ഞു പോകരുത് കേട്ടോ നമ്മുടെ പരിപ്പ്. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് വരാം. ഇനി നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ കുറച്ച് ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂണോളം കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇതാ ഒരു സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു സവാളയാണ്. ഇനിയത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാട്ടോ. സവാള ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അതാ ഈ ഒരു പാകത്തിൽ നമുക്ക് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കിയാണ് ഞാനിവിടെ നുറുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതിന് ശേഷമാണ് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന നമ്മുടെ ബീട്രൂട്ട് ഒന്ന് മുരിയും ചെയ്യും, അതുപോലെ തന്നെ വെന്തും കിട്ടണം. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു പച്ചമുളകിൻ്റെ ചെറുത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂടിയിട്ടിട്ട് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ എടുക്കട്ടെ. അപ്പോൾ അതൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടല്ലല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തോരൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനമാണ് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ വെന്ത് വന്ന ബീട്രൂട്ടിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1-2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 2-3 ടീസ്പൂണോളമുള്ള നമ്മുടെ ചിരകിയ നാളികേരവും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി നേരമിട്ട് നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ്റെ പാകം റെഡി ആയി വരുമ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഉപ്പും ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി തോരൻ ഒന്ന് വലിഞ്ഞു വരട്ടെ. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ തോരൻ്റെ പാകം എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മുടെ ബീട്രൂട്ടും പരിപ്പും ചേർത്തുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സ്വാദാണ്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും. വരെയും ബൈ.